ഞാനിപ്പോ ഒരു കൂന്തൾ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ സ്റ്റൈൽ നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് കൂന്തൾ എടുത്തിട്ടുണ്ട്, ഒരു 6 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളക്കിഴങ്ങും 6 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ല സ്മോൾ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട്, കൂന്തളും അതുപോലെ തന്നെയാണ് നല്ല സ്മോൾ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ കൂന്തളും ഉരുളക്കിഴങ്ങും കൂടി ഒരു കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണിത്. അത് ഒരു 4 വിസിലിന് കൂന്തൾ വേവിച്ചിട്ട് ആ കൂന്തളിലോട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു വിസിലിനാണ് ലാസ്റ്റ് എടുത്തത്. കൂന്തൾ 4 വിസിലിനും ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒറ്റൊരു വിസിലിനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1 സ്പൂൺ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില. പച്ചമുളകല്ല, വേപ്പില, പച്ചമുളക് ആഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയിട്ട് വേവിച്ച് വെച്ചിരിക്കണേനിത്. ഇനി ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഞാൻ കൂന്തളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് തേങ്ങ വറുക്കുമ്പോൾ തേങ്ങയിൽ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട് തേങ്ങയിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. ഒരു 2-3 കഷ്ണം പട്ട, കുറച്ച് ജീരകം, ഫെനൽ സീഡ്, കുറച്ച് കുരുമുളക്. ഇത് ഒരുപാട് സ്പൈസസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം സ്പൈസസിന്റെ ഒരുപാട് കുത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ പൊടിച്ച ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സ്പൈസസ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു ഒരു തേങ്ങയുടെ പീരയാണ് എടുത്തിരിക്കുന്നത്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളുണ്ട്. ഇത് ഞാൻ 1/1 ആഡ് ചെയ്യാൻ നേരത്ത് ഇതിന്റെ അളവ് പറഞ്ഞു തരാം. ഒരു തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലേ, ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 2-3 ഉണക്കമുളക്, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇത് നന്നായിട്ട് നല്ല ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ജീരകം കുറച്ച്, കുറച്ച് കുരുമുളക്, ഒരു 2-3 പീസ് പട്ട, ഇത്ര നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്, വേറെ സ്പൈസസ് ഒന്നും ഞാൻ ആഡ് ചെയ്യണില്ല. ഇതൊക്കെ വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റേജിലാണ് നന്നായിട്ട് കൈ മാറ്റാതെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, വേറൊന്നുമല്ല. ഇത് ഒരുപാട് കറുത്തു പോകാനും പാടില്ല, എന്നാൽ നല്ല ബ്രൗണിഷ് ആയിട്ട് ഇരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൂന്തളിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നല്ലൊരു കിലുകിലു എന്നുള്ളൊരു ഒരു ശബ്ദം കേൾക്കുന്ന ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, എന്നിട്ട് മറ്റുള്ള പൊടികള് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ പൊടിയിടുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി,
ഒരു ഇതുപോലുള്ള സ്പൂണിലാണെന്നുണ്ടെങ്കിൽ ഒരു 8 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 2 സ്പൂൺ ഈ സ്പൂണിൽ തന്നെ 2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ടാണ് 2 സ്പൂൺ ആഡ് ചെയ്യുന്നത് നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചില്ലി പൗഡർ ചില്ലി പൗഡർ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക ഞാനിപ്പോൾ കാശ്മീരിയും സ്പൈസിയും കൂടി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഇതിലൊരു 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൈസിയും കാശ്മീരിയും കൂടി മിക്സിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പൊടിക്കണ ജാറിലോട്ടാണ് ഇട്ട് ഞാൻ പൊടിച്ചാണ് എടുക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു 2-3 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയും വാട്ടർ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് തിളയ്ക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ മതി ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഉരുളക്കിഴങ്ങും കൂന്തളം കൂടി വേവിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂന്തളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറി നമുക്ക് അധികം ഉണ്ടാകുകയും ചെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാൻ നല്ല രുചിയായിരിക്കും ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കൂന്തള് ഇനി നന്നായിട്ട് തിളക്കട്ടെ ഓൾറെഡി തിളച്ചതാണ് എന്നാലും ഒന്നുകൂടി തിളച്ച് എണ്ണ ഒന്ന് മുകളിൽ വരുന്ന ഒരു പരുവത്തിലാകണം കറി തിളക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടി ഗരം മസാലപ്പൊടി ഒന്ന് തൂക്കിക്കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇനി നമ്മുടെ ഫിനിഷിംഗ് ടൈമാണ് നമുക്ക് കുറച്ച് മല്ലിച്ചീര ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കറികളിലൊക്കെ മല്ലിച്ചീര ഞാൻ ആഡ് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് മല്ലിച്ചീര ഇപ്പോൾ നമ്മുടെ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം
ബിയുടെ കൂന്തലറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഒരു കളർഫുള്ളാണ്. പണ്ടൊക്കെ നമ്മുടെ നാടൻ അമ്മച്ചിമാരൊക്കെ അവർ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കൂന്തറും ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം എന്തായാലും അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കേ, ബൈ ബൈ.